ഓം ശാന്തി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് രസകരമായ കഥ കേൾപ്പിക്കുകയാണ്. ഒന്ന് കേട്ടുനോക്കൂ. അല്പം ക്ഷമിക്കൂ, മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കൂ. സമുദ്രതീരത്തിലൂടെ ഇഴങ്ങി നീങ്ങിയ ഞണ്ട് വളരെ ആനന്ദത്തിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നിൽക്കുകയും തന്റെ കാലിന്റെ അടയാളം കണ്ട് സന്തോഷിക്കുകയുമായിരുന്നു. വീണ്ടും മുന്നോട്ടു പോകും. പിന്നീട് തിരിഞ്ഞു നോക്കി തന്റെ കാലുകളുടെ അടയാളം കണ്ട് ഞണ്ട് സന്തോഷിക്കും. അപ്പോഴാണ് കടലിൽ നിന്നും ഒരു തിരമാല ആങ്ങിയടിച്ചത്. തന്റെ കാലുകളുടെ അടയാളം മുഴുവൻ മാങ്ങിപ്പോയി. ഞണ്ടിനെ ദേഷ്യം അടക്കാനായില്ല. അത് തിരമാലയുടെ കയർത്തു. ഞണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത്. നീ ചെയ്തതു എന്റെ സുന്ദരമായ കാലിന്റെ അടയാളങ്ങളെ മായിച്ചില്ലേ? നീ ആണോ യഥാർത്ഥ സുഹൃത്ത്? തിരമാലയുടെ മറുപടി. നോക്കൂ, മീൻപിടുത്തക്കാർ ഞണ്ടുകളുടെ കാലുകളുടെ അടയാളം കണ്ടിട്ട് ഞണ്ടുകളെ പിടിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ പിടിക്കരുത് എന്ന് കരുതിയാണ് ചങ്ങാതി ഞാൻ നിന്റെ കാലിന്റെ അടയാളം മായ്ച്ചത്. ഇത് കേട്ട ഞണ്ടിന്റെ കണ്ണു നിറങ്ങിപ്പോയി. നമുക്കും സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ മുന്നിലുള്ളവരുടെ ഉദ്ദേശങ്ങളെ നാം മനസ്സിലാക്കാറില്ല. നമ്മുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് അവരെ തെറ്റാണെന്ന് മനസ്സിലാക്കും. ഒരു നാണയത്തിന് രണ്ടു വശമുണ്ടെന്ന് ചിന്തിക്കുന്നില്ല. മനസ്സിൽ വൈരവും വൈമനസ്യവും വച്ച് പെരുമാറാതെ മറ്റുള്ളവർ പറയുന്നത് ചിന്തിച്ച് ഹൃദയം കൊണ്ട് കേട്ട് നിഷ്കർഷയോടെ തീരുമാനമെടുക്കണം. അതാണ് ഉത്തമം.